എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ സുരേഷ് പൊതുവാൾ. ഈ 2021-22 പുതിയയന അധ്യയന വർഷത്തിലേക്ക് ISD സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി ചാർജ് എടുത്തിരിക്കുന്നു. ആദ്യമേ തന്നെ സ്നേഹസമ്പന്നരായ എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ നിസ്വാർത്ഥ സഹകരണത്തിന് ISD സ്കൂളിൻ്റെ പേരിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ISD സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനെയും LKG മുതൽ 11-ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. COVID-19 എന്ന വൈറസിൻ്റെ അതിപ്രസരം മൂലം നമ്മളൊക്കെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് അവർക്ക് സ്കൂളിലോട്ട് വരാനാവാതെ, അവരുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സുമായി ക്ലാസ് റൂമിൽ സംവദിക്കാനാവാതെ, ഒന്ന് ഫ്രീയായി ഗ്രൗണ്ടിലിറങ്ങി കളിക്കാനാവാതെ വല്ലാതൊരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായും ഓൺലൈൻ ക്ലാസ്സുകൾ ഈ ഒരു വർഷമായി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നന്നായി നടക്കും. വളരെ എഫക്റ്റീവായി ഈ വരുന്ന അധ്യയന വർഷത്തിലും അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായി നടക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്നാലും അവർക്ക് സ്കൂളിലോട്ട് വരാനോ, നമ്മളെയൊക്കെ ഒന്ന് കാണാനോ, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കാണാനോ, ഒരു ഇൻട്രാക്ട് ചെയ്യാനോ ഉള്ള ഒരവസരം ഈ കോവിഡ് കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിർദ്ദേശം ലഭിച്ച ഉടനെ നമ്മൾ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. അതുവരെ ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് മുന്നോടിയായി ഈ വരുന്ന May 17 മുതൽ നമ്മുടെ ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ 10-ാം ക്ലാസ്സിന് മാത്രമായിരിക്കും ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുക. അതിനു പിന്നാലെ June 1 വാരത്തിൽ മറ്റുള്ള ക്ലാസ്സുകൾക്കും ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നതാണ്. പിന്നെ ന്യൂ അഡ്മിഷൻ. ഈ വർഷത്തെ, അതായത് 2021-22 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു. അതായത് LKG മുതൽ 11-ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾക്കറിയുന്ന പരിചയമുള്ള അയൽക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ആവട്ടെ, ISD സ്കൂളിൽ ചേരാൻ, ഇവിടെ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. അവരെ സ്കൂളിൽ ചേർക്കാൻ നിങ്ങൾ കുറച്ച് നിർബന്ധിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മുടെ COVID-19 കുറിച്ചും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, നമ്മുടെ സുരക്ഷ, നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കാൻ നമ്മൾ തന്നെ നിർദ്ദേശം കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്നാമത്തേതായി സാമൂഹ്യ അകലം നിർബന്ധമായും പാലിച്ചിരിക്കണം. പിന്നെ പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ പുറത്തു പോയാൽ തന്നെ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. മാസ്ക് നിർബന്ധമായും ധരിക്കാൻ നിർബന്ധിക്കുക. അതുപോലെ കൈകാലുകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. ഇത്രയുമാണ് കോവിഡ് അനുബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. വരും ദിവസങ്ങൾ നല്ലതായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഈദുൽ ഫിത്തർ ഇൻ അഡ്വാൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.